ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ ഇന്നേ ദിവസം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില നക്ഷത്രക്കാർ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സ്ത്രീകൾ സൗഭാഗ്യവതികളും ഈശ്വരവിശ്വാസികളും ആയിരിക്കും. വ്യാപാര ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാവിജയം ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ തന്നെ അവരെ വരുതിയിലാക്കുവാനും സാധിക്കും. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കീർത്തി ലഭിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സുന്ദര വസ്തുക്കളോടും ആഡംബരത്തിനോടും താല്പര്യം കൂടും. നേത്രരോഗം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാവിജയം ഉണ്ടാകും. ഈശ്വരഭക്തി വർദ്ധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. യാത്ര മൂലം കാര്യനേട്ടം ഉണ്ടാകും. ആത്മാഭിമാനം തോന്നുന്ന സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഇഷ്ടമാംഗല്യ യോഗം കാണുന്നുണ്ട്. ചുറ്റുപാടുകൾ അനുകൂലമാകുന്ന അവസ്ഥ ഉണ്ടാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഉപദേശം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും. ഇഷ്ടസംഗതികൾ അനായാസം കൈവശം വന്നു ചേരും. നയതന്ത്ര ശൈലി സ്വീകരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അന്യരെ ദൂഷിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും വഴി കുഴപ്പങ്ങൾ വരുത്തിവെക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. അടുത്തത് പുണ്ണറ നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അരുതാത്തത് പ്രവർത്തിക്കരുത്. കുടുംബവുമായി അകൽച്ചയ്ക്ക് സാധ്യത. സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ട് കലഹ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടും. അകന്നു നിന്നവർ അനുകൂലികളായി പ്രവർത്തിക്കും. പ്രവർത്തന വിജയം ഉണ്ടാകും. ആത്മാർത്ഥമായി ബന്ധുക്കൾ പെരുമാറും. അടുത്തത് ഐലിയം നക്ഷത്രമാണ്. സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർ വാക്കുമാറ്റി പറയും. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. കർമ്മമണ്ഡലങ്ങളിൽ വിഷമതകൾക്ക് സാധ്യത. രോഗാഷ്ടതയ്ക്കും സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. കലാ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. മാനസിക നിലയിൽ ശാന്തത ഉണ്ടാകും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. രോഗശാന്തി ഉണ്ടാകും. നിദ്രാസുഖത്തിന് യോഗം ഉല്ലാസയാത്രകൾക്ക് തയ്യാറാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. കൃഷിയിടത്തിൽ നാശത്തിന് സാധ്യത. ചിലവുകൾ വർദ്ധിക്കും. ഉദര രോഗം ഉണ്ടാകും. ദൈവാധീനക്കുറവ് വന്നേക്കാം. തൊഴിൽ മേഖലയിൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം വഹിക്കുവാനും യോഗം കാണുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളുടെ കെട്ടുറപ്പ് വർദ്ധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ ദിവസം. അടുത്തത് അത്തം നക്ഷത്രമാണ്. അന്യരെ ആശ്രയിക്കാതെ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി കിട്ടും. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുഭയം മാറിക്കിട്ടും. അനുകൂലമായ രീതിയിൽ തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. യാത്രാഗുണം ഉണ്ടാകും. വ്യവഹാര വിഷയങ്ങളിൽ മനോദുഃഖം അനുഭവത്തിൽ വരും. അടുത്തത് ചോതി നക്ഷത്രമാണ്. വശ്യമായി സംസാരിക്കും. മാതൃഗുണം ലഭിക്കും. ആധികാരികമായി പെരുമാറും. വിദേശവാസം ഗുണം ചെയ്യും. രോഗങ്ങൾ വന്നാലും ആശ്വാസം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയവ തിരികെ ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉയർച്ച നേടിത്തരും. സൗന്ദര്യ വസ്തുക്കൾക്കും ആഡംബരത്തിനും വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. കർമ്മപുഷ്ടിയും യാത്രാവിജയവും വസ്ത്രാഭരണ നേട്ടവും ഉണ്ടാകും.
അടുത്തത് അനിഴം നക്ഷത്രമാണ്. കുടുംബ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കയട്ട നക്ഷത്രമാണ്. രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. വാഹനഭാഗ്യം ഉണ്ടാകും. പണമിടപാടുകളിൽ നേട്ടങ്ങൾക്ക് സാധ്യത. അധ്യാപകർക്ക് അനുകൂലമായ സമയമാണ്. വിഷാദം വരാതെ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിജയം വരെ വിശ്രമം ഇല്ലാതെ പ്രവർത്തിക്കുന്ന കൂട്ടരായിരിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടും. കുടുംബസുഖമുണ്ടാകും. മനസ്സിലിരിപ്പ് മറ്റുള്ളവർ അറിയാതെ പോകും. പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. അടുത്തത് പുരാട നക്ഷത്രമാണ്. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ മുന്നേറണമെന്ന മോഹം ജനിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. സംസാരം നിയന്ത്രിക്കുക. മനസ്സിന് സന്തോഷം ലഭിക്കും. അധികാരപ്രാപ്തി ഉണ്ടാകും. ഔഷധ സേവ നിർത്തുവാൻ സാധിക്കും. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഐശ്വര്യം നിറഞ്ഞേൽക്കുന്ന സമയം. ഉല്ലാസങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. സംസ്ഥാനത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ഷമയും അശ്രാന്ത പരിശ്രമവും കൊണ്ട് ഉന്നത സ്ഥാനം കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. ദുർവാശി ഒഴിവാക്കുക. യാത്രയിൽ ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും ഉണ്ടാകാം. കലഹം വന്നുചേരാം. ധനത്തിനായി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. വിലപിടിച്ച വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടും. കടങ്ങൾ പ്രശ്നമാകും. അടുത്തത് പുരുഷ നക്ഷത്രമാണ്. സംഭാഷണത്തിലിണങ്ങി പെട്ടെന്ന് പ്രകോപിതരാകും. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് ഉത്തരട നക്ഷത്രമാണ്. തന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മാർഗദർശിയാകും. എതിരാളികളുടെ വിമർശനങ്ങളെ മറികടക്കുവാനാകും. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. സ്വന്തം പ്രവൃത്തികൾ മൂലം അസ്വസ്ഥതകൾക്ക് സാധ്യത. ധനപരമായ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.